കരുവന്നൂർ തട്ടിപ്പ് കേസിൽ മുൻമന്ത്രി എ സി മൊയ്തീന്റെ വടക്കാഞ്ചേരിയിലെ വീട്ടിൽ ഇ ഡി അഡീഷണൽ ഡയറക്ടർ നേതൃത്വത്തിലായിരുന്നു ഈ പരിശോധന നടന്നത്. ഇന്ന് പുലർച്ചെയാണ് പരിശോധന പൂർത്തിയായത്. സായുധ സംഘത്തിന്റെ അകമ്പടിയിൽ ഇന്നലെ രാവിലെ തുടങ്ങിയ പരിശോധന പുലർച്ചെ 5 മണിക്ക് പൂർത്തിയായി. 300 കോടിയുടെ കരുവന്നൂർ തട്ടിപ്പിൽ എ സി മൊയ്തീന് പങ്കുണ്ടെന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഈ റെയ്ഡ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 22 മണിക്കൂർ മാധ്യമങ്ങളെ കാത്തു നിർത്തിയത് അജണ്ടയെന്നാണ് എ സി മൊയ്തീൻ ഈ പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഏത് അന്വേഷണത്തോടും സഹകരിക്കും, ക്രമരഹിതമായി വായ്പയ്ക്ക് ഇടപെട്ടു എന്ന് മൊഴിയുണ്ടെന്നാണ് ഇ ഡി സംഘം വ്യക്തമാക്കിയതെന്നും മൊയ്തീൻ പറഞ്ഞു. ആദ്യം മൊയ്തീൻ്റെ പ്രതികരണത്തിലേക്ക്. കരുവണ്ണൂർ ബാങ്കിലെ വായ്പ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ കുറിച്ച് ഉള്ളതാണ് പ്രശ്നം. അപ്പൊ അതിന് വീണ്ടും പരിശോധിക്കണം. ഞാൻ പറഞ്ഞു, പൂർണ്ണമായി ഞാൻ അതിനോട് സഹകരിച്ചു. അവർ വീട്ടിൽ കയറി എല്ലാ സ്ഥലങ്ങളും പരിശോധിച്ചു. എൻ്റെ ബാങ്ക് ഭാര്യയുടെ മകളുടെ വസ്തുവിൻ്റെ വിവരങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അതവർ കണ്ടിട്ടുണ്ട്. ഒരാളുടെ മൊഴിയുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. ക്രമരഹിതമായി വായ്പ കൊടുക്കാൻ ഞാൻ മാനദണ്ഡങ്ങൾ മാറ്റാൻ വേണ്ടി പറഞ്ഞു എന്നാണ് ആക്ഷേപം. അങ്ങനെയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടാണ് മറ്റേ ചെയ്യുക. അപ്പം ഇതിന് ബോധപൂർവമായ ഒരാസൂത്രണം പോലെ എനിക്ക് ഫീൽ ചെയ്തു അത്. പക്ഷേ അന്വേഷണവുമായിട്ട് പൂർണ്ണമായി സഹകരിക്കും. ഏത് അന്വേഷണം വന്നാലും പൂർണ്ണമായി സഹകരിക്കും. അതൊന്ന് സഹകരിച്ചിട്ടുണ്ട്. അവരുടെ പരിചയക്കുറവൊക്കെ ഇതിലൊരു ഘടകമായിട്ടുണ്ടെന്ന്, സമയം വൈകാൻ. പിന്നെ അതിൻ്റെ ഓരോ കടലാസും പരിശോധിച്ച് വീണ്ടും അത് അവർ പരസ്പരം കൂട്ടായി ആലോചിച്ച് അതിനൊക്കെ സമയമെടുത്തിട്ടുണ്ട്. അതാണ് ഇന്ന് പുലർച്ചെ വരെ ഇത് നീണ്ടുപോകാൻ കാരണം.